കണ്ണിലെ അറ്റാച്ചായവരാണ് കടുവ വന്നിട്ട് ആടിനെ പിടിക്കുന്നത്. സിസിയിലെ പിടിച്ച കടുവ തന്നെയാണെന്ന് പറയുന്നത്. സിസിയിലെ സുരേന്ദ്രൻ്റെ പശുവിനെ പിടിച്ച പ്രാവിനെ പിടിച്ച കടുവ തന്നെയാണെന്ന് ഇവർ കാൽപ്പാട് നോക്കിയിട്ട് പറയുന്നുണ്ട്. പിന്നെ വീട് അറിയിച്ചു, നാട്ടുകാരും പോയി അത് കഴിഞ്ഞ് കൂട് കൊണ്ടുവരാൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്നലെ രാത്രി വന്നില്ല, ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. 8:45 ഇവിടെ കടുവ വന്നു. ഇവിടെ ഈ വർഗീസേട്ടൻ്റെ ഒരു ആടിനെ പിടിച്ചു. തൊട്ടപ്പുറം 2 ദിവസം മുമ്പ് നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ വീട്ടിൽ വന്ന് ഒരു പശുക്കുട്ടീനെ പിടിച്ചിരിക്കുന്നു. പിന്നെ അതിനു മുമ്പ് ഇവിടെ ഗൂഢല്ലൂരിൽ ഒരാളെ കൊന്നിരിക്കുന്നു. അങ്ങനെ ഈ കടുവ മൊത്തത്തിൽ ഇവിടെ ഈ പ്രദേശം മുഴുവൻ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇവിടെ എല്ലാവരും മൃഗങ്ങളെ വളർത്തിയും ജീവിക്കുന്ന പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഇതിനൊരു പരിഹാരം എന്തിറയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇന്നലെ രാത്രി ഇവിടെ കടുവ വന്നു, ഇത് പിടിച്ചു. പക്ഷേ ജനങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ എല്ലാ വീടുകളിലും ലൈറ്റ് വിട്ട് ഈ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നാട് മൊത്തം അങ്ങനെയാണ്. ഇവിടെ ഇപ്പം ജീവിക്കാൻ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പശു വളർത്തുന്നവരുണ്ട്, ക്ഷീരകർഷകരെല്ലാവരും ഉണ്ട്. അതിനകത്ത് ജീവിക്കാൻ ജീവിതമാർഗമാണ് ഇപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാനോ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലായി. അതിനൊരു സദസ്യ പരിഹാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം എന്ന് പറയുന്ന സമയങ്ങളിലാണ് പ്രധാനമായും ശീതകാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പ്രധാനമായും ഇത്തരത്തിൽ കടുവയുടെ ഒരു സാന്നിധ്യമല്ല ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. മുൻവർഷങ്ങളും ഇതേ പ്രയാസം തന്നെയുള്ളത്. വലിയ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും അടിയന്തരമായി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി നിയമങ്ങളും ഏറ്റവും പ്രധാനമായി അത് മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായി അതിന് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം എന്നുള്ള നാട്ടുകാർ എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അങ്ങനെ പരമാവധി ഇപ്പോൾ കാർഷിക മേഖലയിലാണെങ്കിൽ അടക്കിയും കാപ്പിയും എല്ലാം പറക്കേണ്ടതെന്ന് വാണിജ്യ സാധനങ്ങളെല്ലാം പറച്ചത് വിൽക്കേണ്ടതെന്നതിലാണ് കർഷകരും കർഷക തൊഴിലാളികളും പിന്നെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണിത്. ആ പ്രദേശത്തിൻ്റെ അകത്ത് ഇതൊന്നും പറിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. രാവിലെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, പക്ഷേ അതൊന്നും രാവിലെ സമയങ്ങളിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ വന്യമൃഗങ്ങളെ പേടിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കാടും നാടും വേർതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാശ്വതമായ പരിഹാരം. അതിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം അടിയന്തരമായി. ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്തൊരു ജീവൻ പൊലിയുന്നതിന് മുമ്പായി എത്രയും പെട്ടെന്ന് തന്നെ നിയമങ്ങൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.